ഏവർക്കും മോഷൻ എന്ന പ്ലെയിൻ്റെ അടുത്ത മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ആൻ ഇൻസെക്ട് മൂവ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു കവർ ഹാഫ് ഓഫ് സർക്കിൾ. കാൽക്കുലേറ്റ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ സ്മോൾ ആർ ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ ഇവിടെ ആ ചിത്രം കിടപ്പുണ്ട്, നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. ഒരു ഇൻസെക്ട് ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ സഞ്ചരിച്ച് വരികയാണ്. അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? പൈ ആയിരിക്കും. ഇനി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടെത്താം. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫൈനൽ പോയിൻ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 2r ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ഇനിഷ്യൽ പോയിന്റ് സീറോയിലാണ് കിടക്കുന്നത്. അപ്പം 2r മൈനസ് സീറോ എടുത്തു കഴിഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എക്സ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇൻസെക്ട് മൂവ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു കവർ കംപ്ലീറ്റ് സർക്കിൾ. അപ്പോൾ ഈ തവണ പകുതിക്കല്ല നിൽക്കുന്ന, കംപ്ലീറ്റ് സർക്കിൾ പോയടത്ത് തന്നെ തിരിച്ചെത്തുന്നു. കാൽക്കുലേറ്റ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ സ്മോൾ ആർ ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ ഉത്തരത്തിലേക്ക് വരാം. വീണ്ടും ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ തവണ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ നമ്മുടെ ഇൻസെക്റ്റ് ഡോട്ട് ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടെ പോയി തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. ഫൈനൽ പോയിൻ്റ് ആൻഡ് ഇനിഷ്യൽ പോയിൻ്റ് ആർ സെയിം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പകുതി പോയപ്പം തീറ്റ പൈ ആണെങ്കിൽ ഈ പ്രാവശ്യം ടോട്ടൽ പോകുമ്പോൾ തീറ്റ എത്രയായിരിക്കും? 2π ആയിരിക്കും. അടുത്തത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോയിൻ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻ്റ് എടുക്കുന്നു. ഇവിടെ ഫൈനൽ പോയിൻറ്റും ഇനിഷ്യൽ പോയിൻറ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി, അല്ലെങ്കിൽ ഇവിടം വരെ വല്ലതും പോയിട്ട് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി, പോയടത്ത് തന്നെ തിരിച്ചെത്തി. പോയടത്ത് തന്നെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഫൈനൽ പോയിൻറ്റ് ഇനിഷ്യൽ പോയിൻറ്റും സെയിം ആണെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് എപ്പോഴും കണ്ടെത്തുന്നത് ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻ്റ് ആണ്, അത് 0 ആണ്. താങ്ക് യു.